ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു അന്താരാഷ്ട്ര മുഖമായിട്ടുള്ള ഡോക്ടർ ബിജു അദ്ദേഹം ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കും. കേരളത്തിലെ പ്രമാണിയായ ഒരു നടിയെ ആ സിനിമയിലെ പ്രധാന വേഷം ചെയ്യാനായിട്ട് സമീപിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ അവർ വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഡോക്ടർ ബിജുവിനെ കണ്ടിട്ട് ഒരു സംവിധായകൻ്റെ ലുക്കില്ല എന്നാണ്. എന്താണ് ഈ സംവിധായകൻ്റെ ലുക്ക് എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. എന്താണ് ഈ സംവിധായകൻ്റെ ലുക്ക്? അത് ഷാജി കൈലാസിൻ്റെ ലുക്കാണോ എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്താണ് അവർ വിചാരിച്ചത്? വെളുത്തു തുടുത്ത മുഖവും വലിയ താടിയും മുടിയും നീട്ടിയ ഒരാളാണ് സംവിധായകൻ എന്ന ഒരു സങ്കല്പം അവരുടെ തലക്കകത്തുണ്ട്. ഡോക്ടർ ബിജു ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നടക്കുന്ന വളരെ സാധാരണ മനുഷ്യനെ പോലെ നടക്കുന്ന ഒരാളാണ്. അതുല്യ പ്രതിഭാശാലിയാണ്. അതിൻ്റെ യാതൊരുവിധ ജാടയും കാണിക്കാതെ വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യരിടുന്ന പാൻറ്റും ഷർട്ടുമൊക്കെ ഇട്ട് വെറുതെ നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കണ്ടിട്ട് സംവിധായകൻ്റെ ലുക്കില്ല എന്നാണ് ആ നടി പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ കൂടെ വായിക്കേണ്ട ഒരു കാര്യം, ഇന്ദ്രൻസിനെ പോലെ മലയാള സിനിമ കൊടക്കമ്പി എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന ഇന്ദ്രൻസിനെ അന്താരാഷ്ട്ര അവാർഡിലേക്ക് നയിച്ച പ്രതിഭാശാലിയാണ് ഡോക്ടർ ബിജു എന്ന് മനസ്സിലാക്കണം. മലയാളത്തിൽ ഇവരീ പറഞ്ഞ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഏത് സംവിധായകനുണ്ടെന്നേ അത്രയും പ്രാപ്തിയുള്ള ഒരാൾ? എന്നിട്ടും ഡോക്ടർ ബിജു കേരളത്തിലൊരു സെലിബ്രിറ്റി അല്ല. ഇവിടെയാണ് അതിൻ്റെ പ്രോബ്ലം കിടക്കുന്നത്. ഡോക്ടർ ബിജു അവർക്ക് സെലിബ്രിറ്റി അല്ല, ഒരു ചെറിയ വാർത്ത പോലും കൊടുക്കാറില്ല. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ബിജുവിനെക്കുറിച്ച് മലയാള പത്രങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാനലുകളോ ഒന്നും തന്നെ ചെയ്യാറില്ല. ഈ കഴിഞ്ഞ കാൻ ഫെസ്റ്റിവലിൽ മൈത്രേയൻ്റെ മകൾക്കനിയും അവർക്ക് അവാർഡ് കിട്ടി. വലിയ ആഘോഷം ഇവിടെ നടന്നു. കനിയെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്, മൈത്രേയൻ എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. പക്ഷേ പ്രശ്നം അതല്ല. പ്രശ്നമെന്ന് പറയുന്നത് കനിക്ക് കിട്ടുന്നത് വലിയ ആഘോഷമാക്കുന്നവർ വർഷങ്ങളായി അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ബിജുവിനെ കണ്ടാൽ അറിയില്ല എന്ന് പറയുന്നിടത്താണ് കാസ്റ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളത് കാണാതിരുന്നു കൂടാ. അങ്ങനെ ഒരു ഈ സുരാജ് മഞ്ഞാറമൂട് എന്ന് പറയുന്ന നടൻ ഒരു ഹാസ്യ നടനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ദേശീയ പേരറിയാത്തവർ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ദേശീയ അവാർഡാണ്, നല്ല നടനുള്ള അവാർഡാണ് ഡോക്ടർ ബിജുവിലൂടെ നേടിയെടുത്തത്. ടോവിനോ നല്ല നടനുള്ള അവാർഡ് ഡോക്ടർ ബിജുവിലൂടെയാണ് നേടിയത്. എന്നിട്ടും ബിജു ഇവർക്ക് ആരുമല്ല. ഇവിടെയാണ് അതിൻ്റെ പ്രോബ്ലം കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇപ്പോൾ ഹേമ കമ്മിറ്റി പുറത്തു വിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു വലിയൊരു ലോബിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതൊരു ജാതി കോളനിയാണ് മലയാള സിനിമ. ഒരു ലോബി എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. ഒന്ന്, ഈ സ്ത്രീകൾക്ക് തുല്യവേതനമെന്നുള്ള തുല്യവേതനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പം ഒരു നടന് കൊടുക്കുന്നത് പോലെ, ഒരു വലിയ ഇൻ്റർനാഷണൽ ഫെയിമായ നടന് കൊടുക്കുന്ന പോലെ കൊടുക്കണം എന്നല്ല, പക്ഷേ അവർക്ക് കൊടുക്കണം. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പല നടികൾക്ക് എഗ്രിമെൻ്റ് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. എഗ്രിമെൻ്റ് ഇല്ലെന്ന് മാത്രമല്ല, നടന്മാരും സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരും ആവശ്യപ്പെടുമ്പോൾ കിടക്ക പങ്കിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ സിനിമയിലില്ല എന്നാണ്. എത്ര ഭീകരമായ അനുഭവമാണ്! ഇവരൊക്കെ എന്ത് മാടമ്പികളാണ്, മാടമ്പിമാരാണോ ഇവരൊക്കെ? ഇവരാരാണ് ഈ പറയുന്നത്?